Va, va. മോളിപ്പോ വന്നത് നന്നായി. ഏട്ടന്റെ സ്വത്തുക്കളെല്ലാം മോളുടെ പേരിലേക്ക് ആക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യായിരുന്നു. എന്താ മോളുടെ അഭിപ്രായം? രോഹിതേട്ടൻ ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചത് മോൾക്ക് പക്വതയാവുമ്പോ ഇതെല്ലാം മോളെ ഏൽപ്പിക്കാൻ വേണ്ടിയാ. അച്ഛൻ മോൾക്ക് വേണ്ടി സമ്പാദിച്ചതെല്ലാം മോളുടെ തന്നെ ആയിരിക്കണമെന്നാ എന്റെയും ആഗ്രഹം. രോഹിതേട്ടന്റെ മനസ്സില് മറ്റൊരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു, നിന്നെ പങ്കജിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന്. മരുമകളായിട്ടല്ല, സ്വന്തം മോളായിട്ട് തന്നെ നിന്നെ നോക്കണമെന്ന് രോഹിതേട്ടൻ എന്നോട് പറയുമായിരുന്നു. മോളുടെ അച്ഛൻ എന്നെ ഏൽപ്പിച്ച ജോലികള് മോൾക്ക് വേണ്ടി ചെയ്യാൻ മാത്രമേ അപ്പച്ചി ശ്രമിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ഈ വക്കീലിനെ വിളിച്ചു വരുത്തിയതും അതിനു തന്നെയാ. പല കമ്പനികളിലായി അച്ഛൻ മോൾക്ക് വേണ്ടി വാങ്ങിയ ഷെയറുകളുണ്ട്, അതെല്ലാം മോളുടെ പേരിലേക്ക് തന്നെ മാറ്റണം. അതിനു വേണ്ടുന്ന ഫോർമാലിറ്റീസാ ഞാനും വക്കീലും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ആന്റി. ആന്റി എന്നെ മകളെ പോലെ സ്നേഹിക്കുന്നുണ്ട്, എന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛനുണ്ടാക്കിയ എല്ലാ സ്വത്തുക്കളും ഒന്നും നഷ്ടപ്പെടാതെ നന്നായി നോക്കുന്നുണ്ട്. എന്റെ പ്രായത്തിൽ ഇതെല്ലാം കൂടി എന്നെ ഏൽപ്പിച്ച എനിക്കിതൊന്നും നോക്കി നടത്താൻ പറ്റുന്ന വരില്ല. അതുകൊണ്ട് തൽക്കാലം എല്ലാം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതിനൊരു മാറ്റം വേണമെന്ന് തോന്നുമ്പോ നമുക്ക് ആലോചിക്കാം. ആന്റി ഇതെല്ലാം നന്നായി നോക്കി നടത്തുന്നതിൽ അച്ഛന്റെ ആത്മാവ് സന്തോഷിക്കേയുള്ളൂ. മമ്മി, പൂജ പറഞ്ഞത് കേട്ടില്ലേ? അതനുസരിച്ച് ചെയ്താൽ മതി. ഞങ്ങൾക്കൊരു പ്രോജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. പൂജ വാ. മോളെ, ആന്റി പറയുന്നത് എന്താന്ന് വെച്ചാ. ആന്റി ഇനി ഒന്നും പറയണ്ട. തൽക്കാലം ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾ എടുത്ത് തലയെ വെക്കാൻ എന്നെ കൊണ്ട് വയ്യ. ആന്റി തന്നെ എല്ലാം നോക്കിയാ മതി.